ഒരു ദിവസം രണ്ടായിരത്തിലധികം പേർക്ക് ഇപ്പോഴും മീസിൽസ് എന്ന അഞ്ചാം പനി അഥവാ മണ്ണൻ എന്ന രോഗം വന്നുകൊണ്ടിരിക്കുന്നെന്ന് പേടിപ്പെടുത്തുന്ന കണക്ക് നമ്മൾ തിരിച്ചറിയണം കഴിഞ്ഞ കൊല്ലം മീസിൽസിനോട് വിട പറഞ്ഞെന്ന് കരുതി ആശ്വസിച്ച ബ്രിട്ടനടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും രോഗബാധ കണ്ട് ഞെട്ടുകയാണ് ആഫ്രിക്കൻ രാജ്യമായ കോങ്കോ ഇപ്പോൾ മീസിൽസ് ബാധയിൽ ഒന്നാം സ്ഥാനത്തും നമ്മുടെ ഇന്ത്യ നാലാം സ്ഥാനത്തുമാണ് കഴിഞ്ഞ മാസത്തിനിടയിൽ ലോകത്ത് മേസിൽസ് ബാധയേറ്റ ഏതാണ്ട് മൂന്നേ മുക്കാൽ ലക്ഷം ആളുകളിൽ പതിനായിരങ്ങൾ മരണത്തിന് കീഴടങ്ങിയെന്നത് പേടിപ്പിക്കുന്ന വിഷയമാണ് രണ്ട് വർഷം മുമ്പ് ഒരു ലക്ഷത്തി ഒമ്പതിനായിരം ആളുകളാണ് മരിച്ചത് പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ട് ഒരുപാട് രോഗങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുകയും അഭിമാനത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന മനുഷ്യ സമൂഹത്തിന് എന്താണിപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത് വൻകിട ആശുപത്രികളും സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനങ്ങളും ഫൈവ് സ്റ്റാർ തല ആരോഗ്യ പരിപാലന ശൈലികളും കൂടുകയും നമ്മൾ കൂടുതൽ സമയം എന്തിനും ഏതിനും ആശുപത്രികളിൽ ചെലവഴിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ വിസ്മൃതിയിലേക്ക് പോയി കഴിഞ്ഞ രോഗങ്ങൾ തിരിച്ചു വരുന്ന സാഹചര്യം എന്തുകൊണ്ടാണ് ആരോഗ്യ സംവിധാനം മോശമാണോ വാക്സിൻ സംബന്ധിച്ച് തെറ്റിദ്ധാരണകളുണ്ടോ ഇതൊക്കെ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ് കഴിഞ്ഞ മാസത്തിനിടയിൽ ഏതാണ്ട് അറുപത്തിയേഴ് ലക്ഷം ആളുകൾക്ക് മീസിൽസ് വന്നതായി സംശയിക്കപ്പെടുന്ന രീതിയിൽ തെളിവുകളും ലക്ഷണങ്ങളും ദൃശ്യമായി വർഷങ്ങൾക്കിപ്പുറമാണ് ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇന്ത്യ നാലാം സ്ഥാനത്തുള്ളപ്പോൾ കോങ്കോ ചെക്ക് റിപ്പബ്ലിക് ബ്രിട്ടൻ അൽബേനിയ ഗ്രീസ് എന്നിവിടങ്ങളിൽ ഈ രോഗബാധ ഗണ്യമായ രീതിയിലാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ തന്നെ ആരോഗ്യ വിഭാഗവും ലോകാരോഗ്യ സംഘടനയും പറയുന്നു മംസ് മീസിൽസ് റുബല്ല എന്ന് പറഞ്ഞ് എത്രയോ പതിറ്റാണ്ടുകളായി നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ പ്രോത്സാഹിപ്പിച്ചിട്ടും ഈ മീസിൽസ് വീണ്ടും വരുന്ന സാഹചര്യത്തെ അതീവ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട് ഇന്ത്യയുടെ കാര്യം അതിവിപുലമായ ജനസംഖ്യയുടെ ആനുകൂല്യത്തിൽ ആളുകൾ ന്യായീകരിക്കാൻ ശ്രമിക്കുമെങ്കിലും ബ്രിട്ടൻ പോലെ ഈ രോഗത്തെ നിർമ്മാർജ്ജനം ചെയ്തതെന്ന് പറഞ്ഞ് സ്വസ്ഥമായിരിക്കുന്ന രാജ്യങ്ങളിൽ മീസിൽസ് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത് ആപൽക്കരമായ ഒരു അനാരോഗ്യ ചിന്തയുടെ തുടക്കമായി മാറുകയാണ് അതിമാരകമായ പകർച്ചവ്യാധിയായ വൈറസ് കൊണ്ടുവരുന്ന മീസിൽസ് എന്ന അഞ്ചാം പനി സാധാരണ പനി പോലെ വന്ന് നാൽപ്പത് ഡിഗ്രി കടന്ന് ചുമയും മൂക്കൊലിപ്പുമായി മാറി കണ്ണുകൾ തള്ളി നിൽക്കുന്ന അവസ്ഥയിലേക്ക് പോയി ശരീരത്തിൽ പൊക്കരികളും കുമളകളും അവശേഷിപ്പിച്ചുകൊണ്ട് മനുഷ്യരെ തളർത്തിക്കളയുന്ന ഈ വിപത്തിനെതിരെ ശക്തമായ സൗജന്യ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചേ പറ്റൂ ആരോഗ്യരംഗത്തുള്ളവർ ഇക്കാര്യത്തിൽ സജീവമായില്ലെങ്കിൽ ഇപ്പോൾ കേട്ട കണക്കുകൾ നമ്മുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിക്കുക തന്നെ ചെയ്യുമെന്ന് നമ്മൾ കരുതണം